സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാർ ഇതാ ലോക്സഭയിൽ തന്നെ നിഷ്കരുണം. കേരളയിലിൻ്റെ സിൽവർ ലൈൻ പദ്ധതിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ ഇനി പെട്ടിയും മടക്കി മിണ്ടാതിരുന്നു കൊള്ളണം എന്നാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രനും കെ മുരളീധരനും നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയായി കേന്ദ്ര സർക്കാർ നൽകിയ വിശദീകരണം കേട്ടപ്പോൾ നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിണറായി വിജയൻ വിദേശത്ത് നിന്ന് കേരളത്തിൽ മടങ്ങിയെത്തുമ്പോൾ സിൽവർ ലൈൻ വേറൊരു പെട്ടിയിലാക്കി എവിടെയെങ്കിലും കുഴിച്ചിടേണ്ടി വരും എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിലും വലതുപക്ഷ മാധ്യമങ്ങളിലുമൊക്കെ അരങ്ങേറുന്ന പ്രചരണം. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് മുരളീധരൻ്റെയും എൻ കെ പ്രേമചന്ദ്രൻ്റെയും ചോദ്യത്തിന് മറുപടിയായി ലോക്സഭയിൽ പറഞ്ഞത്? ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് വാർത്തകൾ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്? ആ ചോദ്യങ്ങൾക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രി നൽകിയ മറുപടി വായിച്ചാൽ സാമാന്യ ബോധമുള്ള മനുഷ്യന് മനസ്സിലാകും. ഈ കേരയിൽ എന്ന് പറയുന്ന കമ്പനി കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഓഹരി പങ്കാളിത്തമുള്ളതാണ്. ആ കമ്പനി നടപ്പിലാക്കുന്ന സിൽവർ ലൈൻ പദ്ധതിയെ അങ്ങനെ തള്ളിക്കളയുന്നില്ല കേന്ദ്ര സർക്കാരെന്ന്. രാഷ്ട്രീയ ലാക്കോടുകൂടി ആ മറുപടിയെപ്പോലും വളച്ചൊടിക്കാൻ ഇവർ കാട്ടുന്ന വ്യഗ്രതയുണ്ടല്ലോ, സങ്കടകരമാണത്. നമ്മൾ മലയാളത്തിൽ ആ മറുപടി എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമെന്താണ്? അതൊന്നൊന്നായി നമുക്ക് പരിശോധിക്കാം. അതിലെ ഒന്നാമത്തെ ചോദ്യം, കേരള സർക്കാർ കേരയിൽ പ്രോജക്റ്റ് അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയുടെ ഡി പി ആർ കേരള സർക്കാരിൻ്റെ 51% കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ 49% പങ്കാളിത്തമുള്ള സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുണ്ട്. 63,941 കോടി രൂപയാണ് കെ ആർ ഡി സി എൽ പദ്ധതി ചെലവായി കണക്കാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ സാങ്കേതിക ക്ഷമത അടിസ്ഥാനമാക്കിയാകും പദ്ധതി പരിഗണിക്കുക. ചോദ്യം നമ്പർ 2, കേരള സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് ഇതോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ചോദ്യം 3, കേരയിൽ പദ്ധതിക്ക് വേണ്ടി വിദേശ വായ്പ എടുക്കുന്നതിനുള്ള അനുമതി തേടിയിട്ടുണ്ടോ? 33,700 കോടി രൂപ വിദേശ വായ്പ എടുക്കുന്നതിനായുള്ള അനുമതി തേടി കെ ആർ ഡി സി എൽ കേന്ദ്ര ഇക്കണോമിക് അഫയേഴ്സ് വകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. ചോദ്യം 4, പദ്ധതി വിശദമായ പരിശോധനയ്ക്ക് കേന്ദ്ര സർക്കാർ വിശദമാക്കിയോ അതിൻ്റെ വിശദാംശങ്ങൾ? ചോദ്യം 5, കേരയിൽ പ്രവൃത്തി തുടങ്ങാനുള്ള അനുമതി കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവുകളുടെ കോപ്പി നൽകാമോ? ഈ 3 ചോദ്യത്തിനും കൂടി ഒറ്റ ഉത്തരം, ഇല്ല. ഡി പി ആർ റെയിൽവേ മന്ത്രാലയം പരിശോധിച്ചു വരുന്നു. സാങ്കേതികക്ഷമത പരിശോധിക്കുന്നതിനാവശ്യമായ ചില വിവരങ്ങൾ ഡി പി ആറിലില്ല. ആ വിവരങ്ങൾ സമർപ്പിക്കാൻ കെ ആർ ഡി സി എല്ലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാങ്കേതിക കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം പദ്ധതിയുടെ സാമ്പത്തിക ക്ഷമതയും വിശദമായി വിലയിരുത്തപ്പെടും. ചോദ്യം നമ്പർ 7, കേരളത്തിനെതിരായ സമരങ്ങൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പദ്ധതി നിർത്തിവെക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു? സമരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലുപരി പദ്ധതിയുടെ സാമൂഹ്യാഘാത പഠനം നടത്തുന്നതിനുള്ള വിജ്ഞാപനം കേരള സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പദ്ധതി ജനജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഘാതം SIA പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പദ്ധതിയുടെ സാങ്കേതിക സാമ്പത്തിക ക്ഷമതയെ അടിസ്ഥാനമാക്കിയാകും പദ്ധതിക്ക് അംഗീകാരം നൽകുക. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ സിൽവർ ലൈൻ പദ്ധതി വേണ്ട എന്നാണോ കേന്ദ്ര സർക്കാർ പറഞ്ഞത്? അവർ അനുമതി നൽകിയിട്ടില്ല. തത്വത്തിലുള്ള അനുമതിയാണ് അത്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കൂടി ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ് നടത്തുന്നത്. ഡി പി ആർ പരിശോധിച്ചു വരുന്നു. കേരള സർക്കാർ അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നു. കേരള സർക്കാരിനെ ഉന്നം വെച്ച് മുരളീധരനും പ്രേമചന്ദ്രനും ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നത് ഞങ്ങളുടെ കൂടി കമ്പനിയായ കെ ആർ ഡി സി എല്ലാണിത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും വളച്ചൊടിച്ച് ഈ ആഘോഷങ്ങൾ നടക്കുന്ന രീതിയിൽ വാർത്തയുണ്ടാക്കാൻ കാട്ടിയ ആ വലിയ മനസ്സുണ്ടല്ലോ, അതിന് നമോവാകും.